ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ മലയംകുന്ന് സിനിമ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പടം കണ്ടുകൊണ്ട് ബോറടി ആയി, അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ അമ്മേനെ നോക്കി വന്നതായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ബാക്കിൽ ഓല ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഋതു ഇല്ലാട്ട് ഇവിടെ ഋതു പോയി, അവളെ വീട്ടിലേക്ക് പോയി, മാമൻ്റെ അടുത്ത് പോയിക്കാണ് പോർക്കുളത്തേക്ക്. അവളിനി ഇപ്പോൾ 10 ദിവസം വേണ്ടല്ലോ അമ്മ വരിക. ഋതു 10 ദിവസം വേണ്ടല്ലോ വരിക. 10 ദിവസം വേണ്ടി ഞാൻ അവള് വരളേ. ഞാൻ നിങ്ങളതപ്പി വന്നതാ, നിങ്ങളതപ്പി വന്നതാ ചായക്ക് വേണ്ടി. മഴക്കാലം നിങ്ങളിപ്പോ എന്നത് ചെയ്തോണ്ടിരിക്കുന്നു? ഞാൻ ഓന വിട്ട് അല്ലെങ്കിൽ മഴ പെയ്ത് നനയില്ല. അപ്പൊ നമുക്ക് അരി ചോറ് വെക്കണ്ടോ? അപ്പത്ത് വെള്ളം കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ട്. നീ എന്റെ വീഡിയോ കാണിക്കുന്നത്? എന്തിനു വീഡിയോ കാണിക്കുന്നത്? അപ്പൊ ഇന്ന് രാത്രി നമ്മള് സിനിമക്ക് പോകുന്നതായിരിക്കും എന്തായാലും. ഇത് അവതാർ അല്ലേ? ആ എന്താമ്മ പ്ലീസ്, നമ്മള് വീഡിയോയുടെ മുന്നിൽ കൂടെ പറയുകയാണെങ്കിൽ നമ്മക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ല. പറയ് എന്നും ഒരേ പോലെയാണ് നൈറ്റ് വീഡിയോ. വെറൈറ്റിക്ക് വേണ്ടിട്ടാണ് സിനിമക്ക് പോവാന്ന് പറഞ്ഞു. ഒരേ പോലത്തെ അവർക്ക് കാണാൻ ഇഷ്ടമാണ്, ഇസ്മയുടെ ഡയൻ മൈലൈഫ് കാണാൻ ഇഷ്ടം തള്ളി വിട്ടോ? അതെ, ആ കമന്റിൽ എനിക്കറിഞ്ഞു, കമന്റ് ഞാൻ കാണാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ദിവസം പോവാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോയിരിക്കും. ഓക്കെ, അപ്പൊ ചായ ഉണ്ടാക്കി തരാം. അത് പറയണ്ടാവും. ഓ, ബോറടിക്കുന്ന ഇസ്മയുടെ വീഡിയോ അല്ലേ ചെലപ്പോ. ഏ, നമ്മളിപ്പോ സാധാരണ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് വീഡിയോയിൽ എടുക്കുന്നത്. അതിപ്പോ നമുക്ക് കൊറേ അയ്യോ എന്നെ കാണിക്കല്ലേ കേട്ടോ, അയർത്തതായിട്ട് അയ്യോ അയ്യോ. അപ്പൊ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാണ്ട് ഇപ്പത്തെ സാഹചര്യം ശരിയില്ല. കാരണം അച്ഛല്ല, പാപ്പില്ല, പോണേനും കുഴപ്പമൊന്നുമില്ല, ഡ്രൈവ് ചെയ്ത് പോണേനും കുഴപ്പമൊന്നുമില്ല, പിന്നെ വേണ്ട. അപ്പോ നമുക്ക് വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യാം. അപ്പൊ ഞാൻ കാണിക്കാം, ബീച്ചിൽ കൊണ്ടുപോവാം. അടുത്ത ജന്മത്തിൽ പോവാ. അപ്പൊ ഞങ്ങള് പോവാണ്. മതി, വെറുതെ തള്ളി ഇവിടെ അല്ലേ. ഇല്ല, ഞങ്ങൾ കൊണ്ടുപോവാ, സത്യം കൊണ്ടുപോവാട്ടോ. ഷുവറായിട്ട് നമുക്ക് പോവാം. മൂന്നാർ പോവാം, ഒരു ഹോട്ടലും ബുക്ക് ചെയ്യാം, അവിടെ എ സി റൂമിൽ ഇരിക്കാം. അടിപൊളി അമ്മ തള്ളി വിടണം കഴിച്ച്. ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം, എനിക്കറിയാം എവിടേക്കും കൊണ്ടുപോയില്ല. ഞാൻ വെറുതെ നിങ്ങളെ മുമ്പ് വെച്ച് പറഞ്ഞത്. ഞാൻ പൈനാപ്പിൾ കഴിച്ചോണ്ടിരിക്കുന്നു. മമ്മി ചായ എന്താ? മഞ്ഞളല്ലേ? മഞ്ഞൾ ഇതാണ് മഞ്ഞള്, നമ്മുടെ വീട്ടില് വളർന്ന പച്ച മഞ്ഞൾ. അല്ല, ഇപ്പൊ കുറച്ച് ദിവസം വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പേടിച്ച് കഴിക്കാൻ വിളക്ക് വെക്കാറില്ല സാധാരണ. അപ്പൊ അതിന്റെ ഒരു കുട്ടാളോ, കടയിൽ പോണം. വാ കടയിൽ പോയിട്ടേ, കടയുടെ അടുത്തോട്ടാ. രണ്ട് വീടപ്പുറാണ് അല്ലെ? രണ്ടാ, രണ്ട് വീടപ്പുറാണ് കേട്ടാ. മെയിൻ റോഡിലൊന്നും പോകണ്ട. അപ്പൊ അവിടെ ഒരു മറ്റേ ലിക്വിഡും പ്രില്ലില്ലേ, പ്രില്ലും റോബസ്റ്റും മേടിച്ചിട്ട്. ഉണ്ണികളൊക്കെ ഉണ്ടോ കൂടെ? വേറൊന്നും വേണ്ട, വേറെ ഇവിടെ ഉണ്ട്, ചിപ്സും ബിസ്ക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. എന്താ മറക്കൊന്ന് പറഞ്ഞേ. ആ പിന്നെ കോഴിമുട്ട 10 കവറും കൊണ്ട് വേണ. ഓരോരുത്തരും ഓരോന്ന് പിടിച്ചോ, മൂന്നാം കൂടി വെക്കോ. സിനിമ തുടങ്ങിപ്പോ മലയും കുഞ്ഞ്.
അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്നു. അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും മേടിച്ചു. മൂന്ന് പേരുടെ കയ്യിലും മൂന്ന് സാധനങ്ങളുണ്ട്. പിന്നെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ സിപ്പപ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ അമ്മയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു സിപ്പ് മേടിച്ചു കൂട്ടിയത്. അപ്പോൾ ഞാനും ഞെറിസും സിപ്പ് മേടിച്ചു, നീലനും ഉപ്പിലിട്ട നെല്ലിക്കയും മേടിച്ചു. അപ്പോൾ അത്രയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയ്ക്കും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ സിപ്പപ്പ് ഏത് ഫ്ലേവറാണ് മേടിച്ചതെന്നൊക്കെ ഉണ്ട് ചോദിക്കണം. അപ്പോൾ ഒരാൾക്ക് നെല്ലിക്കയായിരുന്നു. ഇതൊക്കെ അമ്മോട് ചോദിച്ചിട്ടോ, അല്ലാണ്ട് അമ്മോട് ചോദിക്കാണ്ട് അങ്ങനെ പോയി മേടിക്കാറൊന്നുമില്ല. അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അമ്മോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ മേടിക്കാം. ആൻഡ് അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് ഇതായിട്ട് അകത്ത് പോവാം. മലയും കുഞ്ഞ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാം. ശരിക്കും ഇന്ന് ഫുള്ള് സിനിമകളാണ്. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണല്ലോ. അതായത് സ്കൂൾ തുറന്നിട്ട് ഒന്നും കൂടെ ഗ്രൂപ്പുകളൊക്കെ ഒന്നും കൂടെ പ്ലാൻ ചെയ്തിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. പല്ലില്ലാത്ത മുത്തശ്ശി സ്റ്റൈലില് കഴിക്കണം കേട്ടപ്പോ. എന്ത് കഴിക്കില്ലടന്ന് ഇപ്പൊ കഴിച്ചിരുന്നത് നല്ല വൃത്തി. നീ എന്ന് കഴിക്കുന്ന പോലെ കഴിച്ചോ? ക്യാമറ അണ്ട ക്യാമറ ഉണക്കിപ്പോ എന്ത് സ്റ്റൈലില കഴിക്കുന്നു? നേരത്തെ രണ്ട് കഴിച്ചിട്ടാണ് കഴിച്ചിരുന്നത് നിർസ് അല്ലേ. എന്താ നീ അത് പട വെക്കണ്ടത്? ഞങ്ങള് ടീച്ചർ അമ്മലാപ്പുണ്ട്. ടീച്ചർ ഇറങ്ങിയിട്ട് അത് വേറെ എന്ന് പറഞ്ഞു ചോദിച്ചു. ഇതില് നമുക്ക് ആൻഡ്രോയിഡിലാണ് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എന്താ പറയാ, ഐഫോണിലത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ എനിക്ക് നമുക്ക് മറ്റേ ഡയമണ്ട് നെക്ലേസ് കാണാം യൂട്യൂബില്. ഞാൻ അന്ന് കൊറേ കണ്ടിട്ട് കാണുന്നൊരാഗ്രഹം. ഞാൻ വർഷമൊരു അത് ഇറങ്ങിയ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ഞാനും കുട്ടാളും, കുട്ടാളും വരെ 3 വയസ്സായിരുന്നു. ഞങ്ങളുടെ സെറ്റിലായ സമയത്ത് കുട്ടാളും നീട്ട് പോയിട്ട് കണ്ട സിനിമയാണ്. അല്ലാണ്ട് അച്ഛനുണ്ട്, ഞാൻ അച്ഛൻ നീ കുഞ്ഞുപാപ്പ. കുട്ടാളെ 2.5 വയസ്സായിരുന്നു. ദുബായിൽ കണ്ട സിനിമയാണ് അത്. എല്ലാ ഓർമ്മകൾ പാടരുത് പ്ലീസ്. എന്റെ പല്ലൊക്കെ പൊന്തുണ്ടാ. ഞാൻ പറയാറില്ലേ കൈകൊണ്ട് തേക്കാൻ, വിരലുകൊണ്ട് തേക്കാൻ, വിരലിട്ടിട്ട് നല്ല പൽപ്പൊടി അല്ലെങ്കിൽ മറ്റേ ഉമ്മിക്കരി വഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കടയിൽ നിന്ന്. അമർത്തി തേക്കിട്ടാ, തമാശ പറയണ്ടല്ല. അമർത്തി തേച്ചിട്ട് ബ്രഷ് ചെയ്യുക, അപ്പൊ കുഴപ്പമില്ല. രാവിലെ ചെയ്ത് രാത്രി ചെയ്താലും മതി. കറുത്തിരിക്കുന്നു, ഇതിനൊക്കെ വെളുപ്പുണ്ട് കേട്ടോ കാണാം. അതിനെന്താ കറുത്തിരിക്കുന്നു? അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ റീൽസൊക്കെ ഒന്നും കൊറേ റീൽസ് എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് കാണാം സിനിമ. ഏഴുമണിയായിട്ടുള്ള നെർസ് റുദ് പോയി. നേരം പോണില്ലേ, പണികളൊന്നും ഇല്ലാത്ത പോലെ. അപ്പൊ കാണാം നമുക്ക്. അല്ലെങ്കിൽ ഈ സമയത്ത് പഠിക്കാതിരിക്കാനുള്ള പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള റെഡി ആക്കലൊക്കെയോ അടുക്കളയില് പണികളോ ഒന്നുമില്ല. അപ്പൊ കാണാം കാണാം ഡയമണ്ട് നെക്ലേസ് കാണാം. കാണാം അത് മുന്തിരി വള്ളികൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഉണ്ടാവും യൂട്യൂബില്? ഞാൻ കണ്ടില്ല മുന്തിരി വള്ളികൾ. മുന്തിരി വള്ളികൾ അല്ല മോഹൻലാലിന്റെ പടല്ലേ, മിനി മറ്റേ മീനായിട്ടുള്ളത്. മുന്തിരി വള്ളികളും മുന്തിരി വള്ളികളും കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടില്ല സിനിമ? അതെല്ലേ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ലേ. സത്യം കണ്ടിട്ടില്ല? നല്ല പാട്ടില്ലേ ഈ പാട്ട്? അതിലല്ല വെറുതെ പറയും. നമുക്ക് കാണാം കേട്ടോ, അപ്പൊ ഞങ്ങളത് കാണട്ടെ കൂട്ടുകാരെ. നമ്മൾ
പടം കാണാൻ വേണ്ടി പോവാണ്. തലവേദന മരുന്ന് പറ്റി ബിക്സ് പറ്റിണ്ടോ? ആ ചെറുതായിട്ട് എനിക്ക് ഈ തലവേദന വരാനുള്ള ഒരു കുത്തല് കാണുന്നുണ്ട്. അപ്പൊ അതൊന്നും പറ്റിയാണ്. അപ്പൊ അനിയത്തി പറയാൻ ഞങ്ങള് പടം കാണാൻ പോവാണ്. ഡയമണ്ട് നെക്ലേസ് കിട്ടിയില്ല. കിട്ടിയില്ല, തമിഴ് ഹിന്ദി ഒക്കെ ഉള്ളു. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ ആക്കി കണക്ട് ചെയ്തിട്ട് കാണാം. എത്ര പടം കണ്ടു? ഇത് മൂന്നാമത്തെ, രണ്ടാമത്തെ. അയ്യടാ, മൂന്ന് തമിഴ് പടം ഏതായിരുന്നു? അത് പകുതിയിലേ ഉണ്ടല്ലോ. ആ പകുതി ഉണ്ടല്ലേ. പിന്നെ പ്ലസ് മലയൻകുഞ്ഞ് പകുതി. ആ മലയൻകുഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് എടുത്തത് ടീച്ചർ. നോക്കട്ടെ, പറ്റിയെങ്കിൽ വെക്കുള്ളൂ കേട്ടോ. എന്താ മോളെ, എന്താ പരിപാടി? നെർസിന്റെ ടോപ്പിന് നെർസിന്റെ ടോപ്പിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. പാന്റ് മുറിച്ച്, നിക്കർ മുറിച്ചിട്ടുണ്ട്. നിക്കർ മുറിച്ചിട്ട് നോക്കി നോക്കട്ടെ. നിക്കർ മുറിച്ചിട്ട് പാന്റ് അല്ല ടോപ്പാക്കിയത്, ക്രോപ്പ് ടോപ്പ്. അതായത് ഇവർക്കൊരു ടൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ അടിവശം മുറിച്ചൊരു ഓട്ട, അതിന്റെ മൂട് ഭാഗം ഓട്ട ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവളത് കത്രോണ്ട് വെട്ടി, എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യ കത്രോണ്ട് രണ്ടു കാലുകളും രണ്ട് കൈകളാക്കി, പിന്നെ അരഭാഗം ഇതേ ഇവിടെ കിടക്കുന്നു, മൂട് ഭാഗം അതേ തലയിലേക്ക് വന്നിട്ടുണ്ട്. ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് മൂപ്പര് സ്റ്റൈലായിട്ട് നിക്കുന്നുണ്ട്. പിന്നെ നീലുണ്ട് അല്ലേ, അതെ നീലുണ്ടൊക്കെ വയറൊക്കെ ഫുള്ളാണ്. ഒന്ന് വയ്യാതെ കിടക്കുന്നു. അപ്പൊ ശരി, അപ്പൊ നമുക്ക് കാണാം. കുട്ടികളുടെ ഇപ്പൊ കിട്ടിക്കൂ. എന്ത് നീലോ, അന്ത് മുത്തേ, അന്ത്രൂത്തേ സിനിമക്കല്ല കട്ട് ചെയ്യാൻ പറഞ്ഞത്. കുട്ടാളുള്ളത് ഇപ്പൊ കിട്ടും. അപ്പൊ ശരി, സിനിമ. അപ്പോ ഞങ്ങള് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ കറക്റ്റ് സമയം 10 മണിയായിട്ടുണ്ട്. അനിയത്തി പ്രാവ് സിനിമ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പടം. എനിക്ക് കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടാലും ഇങ്ങനത്തെ ചില പടങ്ങളൊക്കെ നല്ല രസമാണ്. ബാഹുബലി ഒന്നും എത്ര കണ്ടാലും എടുക്കാത്ത പടങ്ങളാണ്. അപ്പോ അത് കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞ ടീച്ചർ പടം കാണും, ടമലാപ്പോളിന്റെ റിട്ടേൺ. കുറെ കാലങ്ങൾക്ക് ശേഷം ഉള്ളൊരു എന്താ സിനിമയാണ്. സോ അത് കാണും ഞങ്ങള്. ആൻഡ് ഈ ഒരു വെക്കേഷൻ സമയത്ത് മാത്രമേ ഇങ്ങനെ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ശനി ഞായറിൽ ശനിയാഴ്ച കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പുറത്ത് പോയി എന്തായാലും സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചിലവില് വെറുതെ വീട്ടിലിരിക്കുക, ഫോണിൽ സിനിമ കാണാൻ സുഖമാണ്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബെഡൊക്കെ കൊണ്ടുവരണം. അതായത് തലോണ കൊണ്ടുവരിക, പൊതുപ്പ് കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക, അങ്ങനെ എല്ലാതൊക്കെ കൊണ്ടുവന്ന് സെറ്റപ്പ് ആക്കണം. ഇന്ന് ആരാ വെള്ളം കൊണ്ട് വയ്ക്കണം? അല്ല കേട്ടോ, മിഞ്ഞാന്ന് ഞാനാ വിളിച്ചിട്ടുണ്ടാവ. ഇല്ല ഇന്ന് ഞെറസ കിട്ടാല വേദന. എന്ത് ചെയ്താല്, വെള്ളം കുപ്പി കൊടുന്ന് വയ്ക്കാന്നല്ല ഭയങ്കര മടിയാണ് കൈസ്കാര്യം. ഇപ്പൊ ഇങ്ങനെ കുപ്പികളില് രണ്ട് കുപ്പി വെള്ളം നിറച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. ഒരു കുപ്പിയും തികയില്ല, ഒരു കുപ്പി അപ്പൊ തന്നെ തീരും. അപ്പോൾ രണ്ട് കുപ്പി വെള്ളം ഞങ്ങൾ കൂടുതൽ നിറച്ച് വെക്കുക അവിടെ. ഇന്ന് രാത്രി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോയിലും, പക്ഷെ നാളെ എന്തായാലും കുറേ ഉണ്ടാവും. കാരണം ക്ലീനിങ് ചെയ്യണം എന്നുണ്ട്, അവിടെ തട്ടുമോളിൽ ഫുള്ള് ക്ലീനിങ് ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. പ്ലസ് മേ ബി പുറത്ത് പോവും, മേ ബി ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോവും. അത് കഴിച്ചിട്ട് ബൈ ബൈ. അപ്പം അടുത്ത വീട്ടിൽ കാണാം. ടാറ്റ, ബൈ ബൈ.